നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നിലമേൽ സ്വദേശിനി വിസ്മയയുടെ മരണം കേരളത്തിന്റെ വികാരമായി മാറുമ്പോൾ അതേ നിലയിൽ ഉൾക്കൊണ്ട് പോലീസും വിസ്മയ ഭർത്തഗൃഹത്തിൽ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സ്ത്രീധന പീഡനത്തിന്റെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ അന്വേഷണ സംഘം ശ്രമം ആരംഭിച്ചു വിസ്മയ ഉപയോഗിച്ചിരുന്ന ഫോണിന് പുറമേ കിരൺകുമാർ എറിഞ്ഞു തകർത്ത ഫോണും കണ്ടെടുത്ത സന്ദേശങ്ങൾ കോർത്തിണക്കും മൊബൈൽ ഫോൺ സന്ദേശങ്ങൾ ശാസ്ത്രീയ തെളിവാക്കി വിസ്മയ നേരിട്ട പീഡനത്തിന്റെ ആഴം കുറ്റപത്രത്തിൽ കൊണ്ടുവരികയാണ് ലക്ഷ്യം ഇതിനൊപ്പം കിരൺകുമാറിന്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായി വിസ്മയയ്ക്ക് സ്ത്രീധനമായി നൽകിയ 80 പവൻ സൂക്ഷിക്കാൻ പോരുവഴിയിലുള്ള ബാങ്ക് ശാഖയിൽ തുറന്ന ലോക്കർ സീൽ ചെയ്തു ലോക്കറിലുള്ള സ്വർണ്ണാഭരണങ്ങളും സ്ത്രീധനമായി നൽകിയ കാറും കേസിലെ തൊണ്ടി മുതലാക്കാനും ആലോചനയുണ്ട് കേസ് അന്വേഷിക്കുന്ന ശാസ്താംകോട്ട ഡിവൈഎസ്പി ഇന്നലെ വിസ്മയയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ മൊഴിയെടുത്തു കൊലപാതകത്തിന്റേതായ സൂചനകളൊന്നും ഡോക്ടറുടെ മൊഴിയിൽ ഇല്ലെന്നാണ് സൂചന ഇന്ന് വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കും ഇതിനുശേഷം മറ്റ് ക്ലിനിക്കൽ പരിശോധനകളുടെ ഫലം കൂടി ലഭിച്ച ശേഷമേ കൊലപാതകമല്ലെന്ന് പൂർണ്ണമായും സ്ഥിരീകരിക്കൂ കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെയാണ് വിസ്മയ ഭർത്തൃഗൃഹത്തിലെ ടോയ്ലറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് അതേസമയം വിസ്മയയുടെ മരണത്തിൽ ഭർത്താവ് കിരൺകുമാറിനെതിരെയുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് പോരുവഴിയിലുള്ള സഹകരണ ബാങ്കിലെ കിരണിന്റെ അക്കൗണ്ട് മരവിപ്പിച്ചു ഇവിടെ വിസ്മയയുടെ സ്വർണം സൂക്ഷിച്ചിരുന്ന ലോക്കറും അന്വേഷണ സംഘം സീൽ ചെയ്തു വിവാഹത്തിന് കിരണിന് സ്ത്രീധനമായി നൽകിയ കാറും സ്വർണവും തൊണ്ടി മുതലാക്കുമെന്നും അന്വേഷണ സംഘം അറിയിച്ചു വിസ്മയയുടെ വീട്ടുകാർ വിവാഹ സമയത്ത് നൽകിയ സ്വർണമാണ് ബാങ്ക് ലോക്കറിലുള്ളത് വിസ്മയെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യയായി ചിത്രീകരിക്കുന്നതാണോ എന്ന സംശയം അന്വേഷണ സംഘത്തിനുണ്ട് കിരണിനെ ഇക്കാര്യങ്ങൾ അറിയാൻ വിശദമായി കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട് ഇതിനായി ശാസ്താംകോട്ട കോടതിയിൽ സംഘം അപേക്ഷ നൽകും കിരണിന്റെ പീഡനങ്ങളെക്കുറിച്ച് വിസ്മയ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും വാട്സാപ്പ് സന്ദേശങ്ങൾ അയച്ചിരുന്നു ഇവയുടെ പരിശോധനയ്ക്കായി വിസ്മയയുടെയും കിരണിന്റെയും ഫോണുകൾ ശാസ്ത്രീയ പരിശോധന നടത്തും വിസ്മയയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ മൊഴിയും ഇന്ന് അന്വേഷണ സംഘം ശേഖരിക്കും അതേസമയം അരുൺകുമാറിനെ ചോദ്യം ചെയ്യാനും തെളിവെടുക്കാനുമായി ഒരാഴ്ച കസ്റ്റഡിയിൽ വേണമെന്ന് ഇന്ന് അന്വേഷണ സംഘം കോടതിയിൽ ആവശ്യപ്പെടും വിസ്മയയ്ക്ക് വീട്ടുകാർ നൽകിയ 80 പവനോളം സ്വർണം ബാങ്ക് ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇത് പുറത്തെടുത്ത് പരിശോധിക്കുന്നതിനും സ്ത്രീധനമായി ലഭിച്ച പണത്തിന്റെയും സ്വർണത്തിന്റെയും വിനിയോഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാനുമാണ് കിരണിനെ കസ്റ്റഡിയിൽ വാങ്ങുന്നത് വിസ്മയയുടെ ശരീരത്തിലുണ്ടായിരുന്ന പരിക്കുകളെ പറ്റിയും ആശുപത്രിയിൽ എത്തിച്ച സമയത്തെ പറ്റിയും കിരണിൽ നിന്ന് അന്വേഷണ സംഘത്തിന് കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ട് വിസ്മയയുടെ മരണം കൊലപാതകമാണെന്ന ആരോപണത്തിൽ ബന്ധുക്കൾ ഉറച്ചു നിൽക്കുകയും തനിക്ക് നേരിട്ട മർദ്ദനങ്ങൾ വിസ്മയ വാട്സാപ്പ് ചാറ്റുകളിൽ വ്യക്തമാക്കുകയും ചെയ്ത സാഹചര്യത്തിൽ കിരണിനെ വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം ആശുപത്രിയിൽ എത്തുന്നതിന് 2 മണിക്കൂർ മുമ്പ് വിസ്മയ മരിച്ച ആശുപത്രി ജീവനക്കാർ വെളിപ്പെടുത്തിയ സാഹചര്യത്തിൽ കിലോമീറ്ററുകൾ മാത്രം ദൂരമുള്ള ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയതിന്റെ കാരണത്തിലും കിരണിൽ നിന്ന് വ്യക്തത തേടും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത